السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد، വേദിൽ ഇരിക്കുന്ന സമാധരണീയരായ ഈ പ്രസ്ഥാനത്തിന്റെ അജയനായ നായകൻ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടുകാരെ, പുല്ലൂരിലെ ഈ മഹത്തായ മസ്ജിദിന്റെ, ബദർ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാലഘട്ടത്തിലെ ഒരു ചിരകാലാഭിലാഷമാണ് ഇന്ന് ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അധീയനായ നായകൻ, ഒരു സുൽത്താനായി ഈ പുല്ലൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന ഒരു രാജകീയമായ വരവേൽപ്പ്, ഒരു 14-15 വർഷങ്ങൾക്കപ്പുറം ഈ പ്രദേശത്തെ വിശ്വാസികൾ മനസ്സിൽ കോറിയിട്ട ആ വളരെ വലിയ ഒരു ആഗ്രഹത്തിലാണ് ഇന്ന് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, ബദരീങ്ങളുടെ സഹായം കൊണ്ട്, താജുൽ ഉലമയുടെ കറാമത്തായി ഇന്ന് നാം ഇവിടെ അനുഭവിക്കുന്നത്. ഈ പ്രദേശത്തെ വിശ്വാസികൾ ഒരുപാട് കാലം സഹിച്ച ത്യാഗത്തിന്റെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ് ഇന്നെന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് ഒരു ആത്മീയ കേന്ദ്രം, പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇതുപോലെയുള്ള ഒരു കേന്ദ്രം ഈ പ്രദേശത്തെ വിരലിലുണ്ടാവുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രാപ്യമായിരുന്നില്ല. അപ്രാപ്യമായ ഒരു കാര്യം 10,000 രൂപ കടം വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ടായിരുന്നു ഈ 40 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്ഥലം നമ്മൾ സ്വന്തമാക്കിയത്. മഹാനായ സുൽത്താനുൽ ഉലമയുടെ അനുഗ്രഹീത കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച 1,100 രൂപ, ആ 1,100 രൂപയിൽ 1,000 രൂപ കൊടുത്തുകൊണ്ടായിരുന്നു അതിന് ആദ്യത്തെ അഡ്വൻസ് തുക നൽകിയത്. 2 വർഷക്കാലം അതിന്റെ മുകളിലേക്ക് ഒരു സംഖ്യ പോലും പിന്നീട് കൊടുക്കാൻ സാധിച്ചില്ല. ഈ ഇടക്കാണ് മഹാനായ ഈ പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ സമീപിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ഈ പ്രദേശത്തെ സുന്നി പ്രവർത്തനങ്ങൾക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്കൊരു കേന്ദ്രം വേണം, അതിന് ഞങ്ങൾക്ക് ഒരു ആത്മീയ സദസ് ആരംഭിക്കണം. മഹാനായ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ, മുത്തനൂർ തങ്ങളുടെ നേതൃത്വത്തിൽ താജുൽ ഉലമയുടെ ഇജാദത്തോടുകൂടെ ഈ പ്രദേശത്ത് ബദർ മൗലിദിന്റെ സദസ്സിന് തുടക്കം കുറിക്കുകയും ബദർ മൗലിദിന്റെ സദസ് 1-ാമത്തെ വർഷം പിന്നിട്ടപ്പോ നമ്മൾ 10 സെന്റ് സ്ഥലം 40 ലക്ഷം രൂപക്ക് ഇവിടെ സ്വന്തമാക്കുകയും ചെയ്തു. ബദർ മൗലിദിന്റെ സദസ് 2-ാമത്തെ വർഷം പിന്നിട്ടപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ കാലഘട്ടത്തിലെയും ആത്മീയ നിയന്ത്രണം മഹാനായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ നാമധേയത്തിൽ ഒരു മദ്രസ കൂടെ നമുക്ക് ഈ പ്രദേശത്ത് സ്ഥാപിക്കാൻ സാധിച്ചു. ബദർ മൗലിദ് 3-ാം വർഷത്തിലേക്ക് എത്തിയപ്പോ ഈ മഹത്തായ മസ്ജിദിന് താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഫസൽ കോയമ്പത്തങ്ങള് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. 7 മാസം പൂർത്തിയായപ്പോഴേക്ക്, ബദർ മൗലിദിന്റെ 4-ാം വർഷത്തിലേക്ക് നമ്മൾ എത്തിയപ്പോഴേക്ക് ഈ രൂപത്തിലുള്ള സുന്ദരമായ ഒരു ഭൂമി, 14 വർഷങ്ങൾക്കപ്പുറം ഒരു ആംപ്ലിഫയർ കൊണ്ടുവന്ന് വെക്കാൻ പോലും സ്ഥലമില്ലാതിരുന്ന ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1.5 കോടിയോളം രൂപയുടെ ആസ്തി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഈ പ്രദേശത്ത് ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഇത് മുഴുവനും സാധ്യമായത് ഈ വേദിയിലിരിക്കുന്ന സമാദരണീയരായ പണ്ഡിതന്മാരും സദാത്തുക്കളും അടക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നത സാരഥികളാകുന്ന ഒരുപാട് മഹത്തുക്കളുടെ പ്രാർത്ഥനകളാണ്. സയ്യിദ് ഉമർ അൽ ഫാറൂഖ് തങ്ങളും സയ്യിദ് യൂസുഫ് അൽ ജീലാനി തങ്ങളും പയ്യനാട് തങ്ങളും പാപ്പയും അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ ഇതിന്റെ ഫണ്ടിന്റെ ആദ്യത്തെ ഉദ്ഘാടനം നിർവഹിച്ചത് മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് അവറുകളാണ്. ഈ രൂപത്തിൽ ഒരുപാട് മഹത്തുക്കളുടെ പ്രാർത്ഥനകളുടെ, ഒരുപാട് നിഷ്കളങ്കരായ പ്രവർത്തകന്മാരുടെ ഒരുപാട് കാലഘട്ടത്തെ കണ്ണീരിന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്ന് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. ഇൻഷാ അല്ലാ, വിശദമായി ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലും ശേഷം
നമുക്ക് സംസാരിക്കാമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ലവരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏതൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മെ തേടി കടന്നു വന്നാലും അസ്ഹാബുൽ ബദറിനെ മുന്നിൽ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ഈ പണ്ഡിത സദാത്തുക്കളുടെ പിറകിൽ അടിയുറച്ചു നിന്നാൽ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും വലിയ തെളിവ് ഒന്ന് സുൽത്താൻ ഉലമ കന്ദവര ഉസ്താദ് തന്നെയാണ്. അങ്ങനെ 1985 സമസ്തയുടെ 60th വാർഷിക സമ്മേളനത്തിൽ പാരാവാരം പോലെ പരന്നുകിടക്കുന്ന ജനാവലിയെ അന്നത്തെ സമസ്തയുടെ അമരക്കാരനായിരുന്ന ശംസുൽ ഉലമ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിച്ചുവെങ്കിൽ ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അത്തരത്തിലൊരു ചൂണ്ടുവിരൽ ലഭ്യമാണെങ്കിൽ അത് സുൽത്താൻ ഉലമ കന്ദവര ഉസ്താദിന്റേത് മാത്രമാണ് എന്ന് ഉറക്കെ ഈ മണ്ണിൽ പ്രഖ്യാപിക്കാൻ ലഭിച്ച ഈ അവസരത്തിൽ മഹാരഥന്മാരാകുന്ന മഹത്തുക്കളോടുള്ള എല്ലാ കടമകളും കടപ്പാടുകളും ഇവിടെ അറിയിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ മഹത്തായ മസ്ജിദിനെ നമുക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഈ പ്രായത്തിലും ഇവിടെ നമുക്ക് വേണ്ടി എത്തിച്ചേർന്ന ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ, ഈ പ്രദേശത്ത് മുഴുവൻ പ്രസ്ഥാന മുന്നേറ്റങ്ങളുടെയും നായകൻ സയ്യിദ് ശിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ, മുത്തനൂർ തങ്ങൾ അവരുകളാണ് ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കെ എം സക്കാഫീരിങ്ങലൂർ ഉസ്താദ് അവരുകൾ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ താലൂക്ക് മുഷാവറയുടെ നേതാക്കന്മാരാകുന്ന കെ സി അബൂബക്കർ ഫൈസി ഉസ്താദ്, പി സി അബ്ദുള്ള മുസ്ലിയാർ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ ഉപാധ്യക്ഷന്മാർ എൻ എം സ്വാദിഖ് സക്കാഫി പെരിന്താറ്റിരി, അസൈനാർ സക്കാഫി കുട്ടശ്ശേരി, സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഷീദ് സക്കാഫി പത്തപ്പെരിയം അടക്കമുള്ള ഉസ്താദുമാരും, എസ് എം എയുടെ സംസ്ഥാന സെക്രട്ടറി യഹക്കൂബ് ഫൈസി, ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് മഖ്ദൂമി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് നേതാക്കൾ നമ്മുടെ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാ നേതാക്കളെയും, ഇനി ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന നേതാക്കളെയും അടക്കം എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും പ്രസ്ഥാനത്തിന് വേണ്ടി ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.